ിന് നമസ്കാരം ദക്ഷിണ കൈലാസം ശ്ലോകസമിതി മുപ്പത്തടം ആലുവ ഇവരുടെ അക്ഷരശ്ലോക ഓൺലൈൻ കൂട്ടായ്മയിൽ ശ്ലോകപരിചയം എന്ന പങ്ക്തി പുതുതായി തുടങ്ങിയതാണ് അത് ഉദ്ഘാടനം ചെയ്തത് അക്ഷരശ്ലോക ആചാര്യനായുള്ള എൻ കെ ദേശം സാർ അദ്ദേഹം രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം പറഞ്ഞു പിന്നെ മഹാകവി കൈതക്കൽ ജാതവേദൻ പണ്ഡിതനും കവിയായിട്ടുള്ള ശ്രീമാൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ ശ്ലോകാചാര്യനും പണ്ഡിതനുമായിട്ടുള്ള ബി മോഹനൻ മഞ്ഞുമൻ ഇവർ നാല് പേരുടെ ഈ എട്ട് ശ്ലോകങ്ങൾ ആ ഇ ഉ എ എന്നീ അക്ഷരങ്ങളിൽ കഴിഞ്ഞു കഴിഞ്ഞു ഇന്ന് ഒ എന്നുള്ള അക്ഷരത്തിൽ ഒരു ശ്ലോകം ശ്ലോകഞ്ചൊല്ലി അർത്ഥം പറയാനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും ശ്രീ എസ് ആർ നായരെ സ്നേഹപൂർവ്വമായി എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാനതിന് വഴങ്ങി നീന്തൽ പഠിച്ചിട്ടേ വെള്ളത്തിൽ ഇറങ്ങുള്ളൂ എന്ന് ചടിച്ചാൽ നീന്തൽ പഠിക്കലും ഉണ്ടാവില്ല വെള്ളത്തിൽ ഇറങ്ങലും ഉണ്ടാവില്ലേ അങ്ങനെ ഒരു മട്ടാവുക അപ്പോൾ എന്തായാലും ഒരു വിദ്യാർത്ഥി ആയ ഞാൻ ഈ മഹാന്മാർ പോയ വഴി കൂടെ മഹാജനോജേനകഥാ സപന്ധ ഉണ്ടല്ലോ ആ വഴി കൂടെ പോവാൻ തീർച്ചയായപ്പെടുത്തി ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് നീങ്ങട്ടെ കെ എൻ ഡി എന്ന മൂന്നക്ഷര കൊണ്ട് അറിയപ്പെടുന്ന ദുർഗാദത്ത ഭട്ടയരി ഇപ്പോൾ കൈലാസവാസിയാണ് അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങൾ മനോഹരമായ മൊത്ത മൊത്ത മണിയായിട്ടുള്ള ശ്ലോകങ്ങൾ കേൾക്കാത്ത ഒരു അക്ഷരശ്ലോക സദസ്സും ഇന്ന് കേരളത്തിലുണ്ടാവില്ല അത്രയും മനോഹരമായ ശ്ലോകങ്ങളാണ് വള്ളത്തോൾ കളരിയിലുള്ള സമ്പ്രദായത്തിലുള്ള ശ്ലോകങ്ങളാണ് അദ്ദേഹം എഴുതാൻ അദ്ദേഹം ഒരു ഹിന്ദി അദ്ധ്യാപകനായി ആണ് ആദ്യം തന്നെ സ്കൂളിൽ പടികയറിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആമ്പല്ലൂരിൽ ജനിച്ചു പിന്നെ സംസ്കൃതവും മലയാളമൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സ്വന്തമായിട്ടാണ് ഈ വാൽമീകി രാമായണം മഹാഭാരതം ഒക്കെ നിത്യപാരായണം ചെയ്ത് വളരെ പണ്ഡിതൻ നല്ല കവിയും ആയിത്തീർന്നത് അദ്ദേഹം നല്ല സ്വാതന്ത്ര്യ ആവേശം പിന്നെ ദേശീയത ഭാരതീയത ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അന്തർധാരയായിട്ട് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു മുക്തകൾ അതും സമസ്യാപൂരണം ജാതകം ജാതി തന്നെ എന്നുള്ള ഒരു സമസ്യാപൂരണം ആണ് ഞാൻ ഇതിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് ഈ നടുവം അച്ഛന്ന നമ്പൂരിയാണ് ഇതിൻ്റെ പ്രണയതാപം എന്നുള്ള കേട്ടിട്ടുള്ളത് അത് അധികവും ശൈവം അതായത് തവമലമകളെ ജാതകം ജാതി തന്നെ എന്നുള്ള വിധത്തിലധികം പൂരിപ്പിച്ച് കണ്ടിട്ടുള്ളത് ഇത് ജാതകം ജാതി തന്നെ എന്നുള്ളത് വിഷ്ണുവിനെ സ്തുതിക്കുന്നതായിട്ടുള്ള ഒരു വൈഷ്ണവായിട്ടാണ് അതും സംസ്കൃതത്തിലെ ഒരു സമസ്യാപൂരണം ദാരുഭൂതോ മുരാരി എന്നുള്ള ഒരു ദാരുഭൂതോ മുരാരി മുരാരി എന്നുള്ള കവിയുടെ ഒരു സമസ്യാപൂരണമാണ് ഏകാഭാര്യ പ്രകൃതി ചവല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ശ്ലോകം പോണത് അതിൻ്റെ ആശയം ആശയാനുവാദത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ ശ്ലോകം എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിലത്തെ ആശയം അത് തന്നെയാണ് അപ്പോൾ ഈ ശ്ലോകമാണ് ഞാൻ ഓ എന്നുള്ള അക്ഷരത്തിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് എൻ്റെ പരിമിതമായ അറിവ് വച്ചിട്ട് വിവരിക്കാൻ പോകുന്നത് ആദ്യം ആ ശ്ലോകം ഒന്ന് ചൊല്ലാം ഓ പാഞ്ഞേ നടക്കൂ ദയി ദയിതകളിലൊരാൾ മറ്റയാൾ കൊന്നനങ്ങാൻ കൂടി പറ്റില്ല പാർത്താൽ സുതനതനു ജനദ്രോഹമാണിഷ്ടനിഷ്ഠം വീടിൻ അംബോധി മെത്തയ്ക്കുരഗപതി സവാരിക്കു നാകാരി കഷ്ട പാടി എത്രയുണ്ട മുരമഥന ഭവജാതകം ജാതി തന്നെ അപ്പോ അല്ലയോ മുരമഥന മുരമഥനൻ മുരൻ എന്നുള്ള അസുരനെ നിഗ്രഹിച്ച ആളാണ് അത് വിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ അവതാരത്തിലാണ് ഈ മുരാസുരനെ കൊല്ലുന്നത് വിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും ഈ വിനാശ ദുഷ്കൃതം എന്നുള്ള മഹാ ഇബ്ബിര കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ അസുരന്മാരെ ദുഷ്ടന്മാരെ അപ്പോൾ മുരമഥന ഭവജാതകം ജാതി തന്നെ ഭവാൻ്റെ ജാതകം അത് ശിരോലിഖിതം എൻ്റെ ഈ ജനിച്ച സമയത്തെ ഗ്രഹസ്ഥിതി ഒക്കെ നോക്കിയിട്ട് ഈ ഇത് ഈ ആളുടെ ജീവിതം എങ്ങനെയിരിക്കും അതിൻ്റെ ഫലം എങ്ങനെയാവും എന്ന് പ്രവചിക്കണ ഒരു തലക്കുറിപ്പാണല്ലോ ഇത് എന്ന് പറഞ്ഞാൽ അത് ജാതി തന്നെയാണ് അപ്പോൾ ജാതി എന്നുള്ളത് സാമാന്യമായിട്ടുള്ള മാതിരിയല്ല സാമാന്യ നിലയ്ക്കുണ്ടാവണ മാതിരിയല്ല ഒരു പ്രത്യേകത സാധാരണ താന്ന മാതിരിയാണ് പറയുക പക്ഷേ സാധാരണത്തെ മാതിരി അല്ല എന്നുള്ള അർത്ഥം എടുക്കാം എന്താ അങ്ങനെ മുരമനോട് ഇങ്ങനെ പറയാൻ കാരണം കഷ്ടപ്പാട് ഇമ്മട്ട് എത്രയുണ്ടെന്നൊരമഥനാണ് കഷ്ടപ്പാട് നിനക്ക് വിചാരിച്ചാൽ അന്ന് കുറച്ചൊന്നല്ല ധാരാളം ഉണ്ട് എന്ന് പറയാം ഇമ്മട്ട് എത്രയുണ്ട് എന്ന് പറയാം ഇതിങ്ങനൊക്കെ കുറേ കുറേയുണ്ട് അതിൽ ചില ഉദാഹരണം പറഞ്ഞെന്ന് ഉള്ളൂ അത് ഏതൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലെ ബാക്കി ഭാഗം മുഴുവൻ അത് ഏതാന്ന് നോക്കാം പ്പാഞ്ഞേ നടക്കൂ ദയിതകളിലൊരാൾ ദൈതകളിൽ പറഞ്ഞപ്പോൾ ഒന്നിലധികം ഭാര്യ അർത്ഥം അപ്പോൾ ആ ഒരു ഭാര്യ എന്ന് വെച്ചാൽ ഓടിപ്പാഞ്ഞം കൊണ്ടാണ് എപ്പോഴും അപ്പോൾ ഓടലും പായലും രണ്ടും ഒന്ന് ഒരേ അർത്ഥമല്ലാതെ അത് അത്യാത്യധികം ഓട്ടം ഒരു ഇരി ഇരിക്കപ്രതി ഇല്ലാണ്ട് ഓടണ ഇതാണെന്ന് വാക്കുകൊണ്ട് തന്നെ തോന്നും അതൊരു ശൈലിയാണ് ഓടിപ്പാഞ്ഞേ നടക്കും അങ്ങനെയാണ് ഇവരെ സാവകാശം അങ്ങനെ ഇല്ല എന്നർത്ഥം ഓടിപ്പാഞ്ഞം കൊണ്ടാണ് അപരപുരാതങ്ങളിൽ ചുറ്റിയിടുന്നു മഹാലക്ഷ്മിയെ പറ്റി അങ്ങനെ പറയാറുണ്ടല്ലോ അപ്പോൾ മഹാലക്ഷ്മി മറ്റുള്ള വീട്ടിലാണ് അവനവൻ്റെ വീട്ടിൽ കാണില്ല ആവശ്യം നോക്കിയാൽ കാണുണ്ടാവില്ല അപ്പോൾ ഇത് ഒരാളല്ലേ അപ്പം മറ്റാൾ കുറച്ച് ഭേദമാവുമല്ലോ എന്ന് വിചാരിച്ചാൽ അതുമല്ല മറ്റയാൾക്കൊന്നനങ്ങാൻ കൂടി പറ്റില്ല പാർത്താൽ മറ്റയാൾ അപ്പോൾ ഇസാപത്നി മത്സരം പോലെയാണ് അത് ഓടുകണച്ചാൽ ഞാൻ ഇരിക്കാനാ ഭാവം എന്നുള്ള മാതിരി ഇത് തീരെ അനങ്ങാണ്ടാണ് അപ്പോൾ ഭൂമി ദേവി അത് പഴയ കവി സങ്കല്പത്തിൽ ഭൂമി അനങ്ങാതെ എല്ലാം സർവസഹയായി ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഇതായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് രണ്ട് ഭാര്യമാരുടെ കഥ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ കഴിച്ചു കൂട്ടാൻ ആ മക്കൾ നല്ല പുത്രന്മാരെ പുന്നാമ നഗർ നരകത്ത് നിന്ന് രക്ഷിക്കുന്ന ആളുകളോ പുത്രൻ അപ്പോൾ മക്കളെ കൊണ്ടെങ്കിൽ എന്തെങ്കിലും പുണ് ഉണ്ടോ ചോദിച്ചാൽ സൂതാൻ ആതാനു ആ താനുവാണ് തനു ഇല്ല ശരീരം ഇല്ല അപ്പം കാണു ആളെ കണ്ടാലെന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ ഇപ്പം ആളെ തന്നെ കാണില്ല അത് മാത്രമല്ല ഇനി കണ്ടാലോ വല്ല ഗുണമുണ്ടോ ജനദ്രോഹമാണ് ഇഷ്ടനിഷ്ടം മൂവരുടെ നേരമ്പോക്ക് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരെ ദ്രോഹിക്കലാണ് അത് ജനദ്രോഹം എന്നാണ് ഇപ്പോൾ ഇതിൽ അച്ചടിച്ച് വന്നുള്ളത് അദ്ദേഹം പരദ്രോഹം എന്നാണ് എഴുതിയറുന്നതെന്നും ചില പണ്ഡിതന്മാർ കേട്ടിട്ടുണ്ട് കാരണം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ദേവേന്ദ്രൻ തുടങ്ങിയ ആരെയും ഒഴിവാക്കിയിട്ടില്ല മഹർഷിമാരൊക്കെ പെടും അതുപോലെ മൃഗങ്ങൾക്കുമൊക്കെ ഉണ്ടല്ലോ ഈ കാമദേവൻ്റെ ഉപദ്രവം അപ്പം അത് കാരണം സുതാന ജനദ്രോഹമാണിഷ്ടനിഷ്ടം മകൻ്റെ കാര്യവും അതാണ് ഇതൊക്കെ പോട്ടെ മരൊന്നുമില്ല ഒരു സാമാന്യം പോലെ ഒരു വീടുണ്ടെങ്കിൽ സുഖമായിട്ട് അവിടെ പാർത്തു യ്ക്കാം അതെന്നോ വീടിൻ്റെ അമ്പോതി വീട് സാധാരണ വീട് വെക്കുമ്പോൾ ആദ്യം നോക്കുക അതൊരു അതിന് ബിയറിങ് കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലമാണോ ഈ ചവിട്ടിയാ താഴണ വെള്ളത്തിലാണ് വീട് എന്നർത്ഥം അപ്പോൾ അതും വേലിയേറ്റം വേലിയർക്കം സുനാമി ഓളം വെട്ടൽ അങ്ങനെയൊക്കെ ആയിട്ട് ലഹളമായിട്ടുള്ള ഒരു സ്ഥലമാണ് വീടിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ആദ്യമൊക്കെ പണ്ട് നമ്മൾ വെള്ളമുള്ള ദിക്കിൽ വീട് വെക്കാൻ നോക്കും ഇപ്പോൾ വെള്ളം ഇല്ലാത്ത ദിക്കിൽ വീട് വയ്ക്കാനാണ് ആൾക്കാർ നോക്കണമെന്ന് തമാശയായിട്ട് ചിലർ പറയാനായിട്ടുണ്ട് അതുപോലെ എന്തായാലും ഈ വീട് വെള്ളത്തിൽ വെക്കാൻ സാമാന്യക്കാരക്കും തോന്നില്ല വീട് ഇദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് എന്തെങ്കിലും വീട് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഉറക്കം സുഖമായി കിട്ടിയാൽ തന്നെ പകുതി മെച്ചേണ്ടോ ഒരു ആറേഴ് മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെയാണ് ആരോഗ്യം ഒക്കെ പ്രശ്നമാവും മെത്തയ്ക്കുരഗപതി ഉരഗപതി ആണ് ശേഷശയ്യയാണ് ശേഷ നാഗാണ് ഉരകം ഈ മെത്തയായിട്ട് ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാം എന്നുള്ളൊരു ചൊല്ലുണ്ട് എന്നാലും ഇത് ഒലക്ക പോലെയാണല്ലോ ഏകദേശം ഈ പാമ്പ് അത് ചുരുണ്ടുകൂടി ഒരു തിരികെ പോലെയൊക്കെ ആക്കി എത്ര ആക്കിയാലും അതിനൊരു ഒരു പരിധി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലാണ് കിടപ്പ് ഇനിയിപ്പോൾ അത് ഒരുവിധ ലെവലും വരിക്ക് ശരിയാക്കി വെച്ചാൽ തന്നെ അത് ഈ വെള്ളത്തിൻ്റെ മുകളിലല്ലേ ഇരിക്കണത് അപ്പം അങ്ങനെ ഒരു ആട്ടുകെട്ടിൽ പോലെ നന്നായി കുറച്ചൊന്നല്ല ഈ തിരയിൽ ആടി മറിഞ്ഞ് അങ്ങനെ ഉറക്കം ശരിയാവാൻ നന്നായി ഏരിക്കേണ്ട പിന്നെയോ സവാരിക്ക് നാഗാരി നാഗങ്ങളുടെ അരിയാണ് സവാരിക്ക് അപ്പോൾ ഇദ്ദേഹം ഈ പിന്നെ ഗരുഡനെ ഇവിടെ വീട്ടിൽ താമസിക്കുക വണ്ടി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പൊക്കം ഞാവശ്യം വരുമ്പോൾ വിളിക്കാമെന്ന് പറയും അങ്ങനെയാണ് കാരണം മൂപ്പര് വന്ന ആദ്യം മെത്തേമ്പേലിക്കാണ് നോട്ടം കാരണം ഇത് നാഗാരിയാണ് നാഗത്തിനെ തിന്നണ ആളാണ് അപ്പോൾ മെത്തരടുത്ത് ഇയാളെ അധികം നിർത്താൻ പറ്റില്ല ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് വീട്ടിലൊരു സ്വൈരം ഇല്ലാണ്ട് കഷ്ടപ്പാടാണ് അതാണ് കഷ്ടപ്പാട് ഇമ്മട്ട മട്ട എത്ര ഉണ്ട് മുരമഥന മുരമഥന എന്നുള്ള ഇതുണ്ടല്ലോ അപ്പോൾ പൗരഷല്ലായിട്ടാണോ ഇങ്ങനെ ആൾക്കാർ ഒട്ടും ഇയാളെ വയ്ക്കാണ്ട് നിൽക്കുന്നത് അല്ല മുരമഥനാണ് നല്ല പൗരുഷമുള്ള ആളാണ് പക്ഷേ വേറൊന്നുണ്ട് ഭാഗ്യം ഫലതി സർവത്ര ന വിദ്യ ന ച പൗരുഷം ഭാഗ്യം പോലെ വരുള്ളൂ അപ്പോൾ എൻ്റെ ജാതകത്തിൽ ഇതെങ്ങനെയാവും അത് കാരണമാണ് ജാതകം ജാതി തന്നെ എന്ന് പറയുന്നത് ഇത് ഇതിലെ അലങ്കാരം എന്താച്ച ഇത് ശരിക്ക് വ്യാജ സ്തുതിയാണ് സ്തുതിക്കുകയാണ് ശരിക്ക് നിന്ദിക്കുകയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് സ്തുതിക്കണമെന്ന് മാത്രം ഇപ്പോൾ ഓടിപ്പാഞ്ഞു നടക്കുന്നത് ലക്ഷ്മി ദേവി പിന്നെ ഭക്തജനങ്ങളുടെ വീട്ടിൽ പോയി അവർക്ക് സേവ ചെയ്യാണ് അത് ഇദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് ഭൂമിദേവിയോട് ക്ഷമിച്ച് ആയിട്ട് അനങ്ങാതിരിക്കാൻ പറഞ്ഞതാണ് അതേപോലെ തന്നെ ഒക്കെ ഈ കാമദേവനായാലും ശരി പാലാഴി ആയാലും ശരി ശേഷശൈ ശരി ഗരുഡനും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വിഭൂതികളാണ് അപ്പോൾ ഐശ്വര്യത്തിനുള്ള ചിഹ്നങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിനെ സ്തുതിക്കുന്നതാണ് ഇതൊക്കെയുള്ള അങ്ങയ്ക്ക് സ്തുതി അങ്ങയുടെ ജാതകം ജാതി തന്നെ കേമാണ് വിശേഷമാണ് എന്നുള്ള സ്തുതിയായിട്ടും ഇതിനെ കണക്കാക്കാം അതാണ് ഇതിൻ്റെ ഒരു ചമൽക്കാരം പിന്നെ വൃത്തം ഇത് ശ്രദ്ധരയാണ് ശ്രദ്ധരുടെ വൃത്തവും അതിൻ്റെ ലക്ഷണമൊക്കെ നേരത്തെ ഈ ആൾക്കാർ പറയൽ കഴിഞ്ഞു ഞാൻ ഒരു കാര്യം മാത്രം പറയാം പലർക്കും ഉണ്ട് ഈ ശ്രദ്ധരയും ശാർദൂല തമ്മിൽ ഒരു സംശയമാവില്ല അപ്പോൾ ശ്രദ്ധരയ്ക്ക് എങ്ങനെയാച്ചാൽ ആദ്യത്തെ നാല് അക്ഷരം ഗുരു പിന്നൊരു ലഘു അത് കഴിഞ്ഞാൽ വീണ്ടും രണ്ട് ഗുരു ഉണ്ട് അപ്പോൾ ആദ്യത്തെ നാല് ഗുരു മാത്രം കണ്ടിട്ട് ശ്രദ്ധരെയാണ് ഇരിക്കുക ശാരദൂൽ വിക്ര എടുത്താണെന്ന് വെച്ചാൽ മൂന്നേ ഉള്ളൂ ഇത് നാല് കണ്ടുണ്ടാവില്ല കാരണം മന്ദാക്രാന്തയ്ക്ക് നാല് ഗുരുവാണ് പക്ഷേ മാന്താക്രാന്തിക്ക് അത് കഴിഞ്ഞാൽ അഞ്ച് ലഘുണ്ട് ഇത് ഒന്ന് കഴിഞ്ഞാൽ വീണ്ടും ഗുരുവാണ് അപ്പോൾ നാല് ഗുരു എന്നുള്ളൊരു നെസസറി കണ്ടീഷൻ പിന്നത്തെ ഈ ഒരു ലഘു കഴിഞ്ഞ വീണ്ടും രണ്ട് ഗുരു എന്നുള്ളത് എൻ്റെ സഫിഷ്യൻ കണ്ടീഷൻ അപ്പോൾ ഈ നെസറി സഫിഷ്യൻ കണ്ടീഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ശ്രദ്ധരാണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പിന്നെ ചിലർ എന്തപ്പോൾ ഒരു അക്ഷരശ്ലോകം പഠിക്കാൻ ഇത്രയധികം സംഗതികൾ ഒക്കെ പഠിക്കണം ആ അക്ഷരശ്ലോകം അങ്ങോട്ട് ചെല്ലാറാക്കാൻ അതിൻ്റെ അർത്ഥം ഏകദേശം ഒന്നായ ചെല്ലാൻ പറ്റില്ലേ വൃത്തം ഒന്നും അറിഞ്ഞിരിക്കും കാരണം ഇന്ന വൃത്തം എന്ന് പറഞ്ഞാൽ അത് ചെല്ലാൻ പറ്റണം അത്രയൊക്കെ പോരെന്ന് വെച്ചാൽ അത്രയ്ക്ക് മതി പക്ഷേ ഇത് വൃത്തിയായിട്ട് ഓർമ്മ വരണം വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അതിനെ മുഴുവൻ ആസ്വദിച്ച് അത് മനസ്സിലാക്കണച്ചാൽ ഇതും കൂടി ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് പിന്നെ മാത്രമല്ല കുട്ടിക്കാലത്ത് ഇപ്പോൾ കേൾക്കുമ്പോഴേക്കും വയസ്സാകുമ്പോൾ അത് ഓർ മറക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ പല വിധത്തിലും നാലോ അഞ്ചോ ആറ് പോയിൻ്റ് ഒഴിക്ക് ഇതിപ്പോൾ ഒരു ഒരു ചരട് കൊണ്ട് കെട്ടിയിട്ട പോലെയാണ് ഇതിനെ അപ്പോൾ ഇതൊരു മറവിയുടെ കുണ്ടിൽ വീണാലും എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചരടിൻ്റെ ഇത് കിട്ടിയാൽ അതുകൊണ്ട് പിടിച്ച് വലിച്ച് നമുക്ക് ആ ശ്ലോകത്തിനെ വീണ്ടും കൊണ്ടുവരാൻ പറ്റും അതാണ് അപ്പോൾ ഓർമ്മയ്ക്കാൻ സഹായമാണ് പിന്നെ മാത്രമല്ല എന്ത് സംഗതിയാണ് ഫ്രം ഹോൾ ടു പാർട്ട് അത് മുഴുവൻ ഒന്നിച്ച് പഠിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഓരോ ഘടകത്തിലേക്ക് വരിക അങ്ങനെയാണ് ഒരു പഠിക്കേണ്ടതെന്നൊരു പ്രമാണമുണ്ട് അപ്പോൾ ഇതും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ വയ്ക്കാനും മനസ്സിലാക്കാനും ചമ്മൽക്കാരൻ എല്ലാം അറിയാനും വളരെ നല്ലതാണ് അത് ഇത്രയൊക്കെയാണ് എൻ്റെ പരിമിതമായ അറിവനിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ഇത് ഇതിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം അത് സതീയം ക്ഷമിക്കാം അത് തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞുതന്നാൽ പിന്നെ എനിക്ക് ആവർത്തിക്കാതിരിക്കാനുള്ളൊരു ഉപകാരവും ആയിത്തീരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിൻ്റെ നടത്തിപ്പിക്കാർക്കും ശ്രീമാൻ എസ് ആർ നായർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം